ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു സാൻഡ്വിച്ച് റെസിപ്പിയാണ് അപ്പോൾ വീട്ടിലുള്ള ഒന്നോ രണ്ടോ ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയതാണ് അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുന്ന ഒരു സംഭവം കൂടിയാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം അപ്പോൾ ഈ ഒരു സാൻഡ്വിച്ച് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ മൂന്ന് കോഴിമുട്ട പുഴുങ്ങി തൊലി കളഞ്ഞിട്ടൊക്കെ വെച്ചിട്ടുണ്ട് അത് നമുക്കിനിയൊന്ന് ഉടച്ചെടുക്കണം അപ്പം ഞാനിപ്പോൾ ഇതൊരു ഫോർക്ക് വെച്ചിട്ട് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് കത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതിയാവും ഈ ഒരു പരുവത്തിലാണ് ഞാനിപ്പോൾ ഇത് ഉടച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്കിത് ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം അപ്പോൾ ഈ ഒരു സാൻഡ്വിച്ച് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഒരു സാൻഡ്വിച്ചും കൂടിയാണിത് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു സവാള അപ്പോൾ മീഡിയം സൈസിലുള്ള ഒരു സവാള വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് അപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഒന്ന് മുതൽ രണ്ട് വരെ ചേർത്ത് കൊടുക്കുക അത് ചെറുതാക്കി അരിഞ്ഞ് അതും കൂടെ ചേർക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുരുമുളകിൻ്റെ പൊടിയാണ് അത് സ്പൂൺ തുടങ്ങി മുക്കാൽ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതൊക്കെ നമ്മൾ കുട്ടികൾക്കാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കുറച്ചും ചേർത്ത് കൊടുക്കുക കാരണം എരിവ് കൂടിയാൽ കുട്ടികൾക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാവും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് മയോണീസും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ മയോണീസ് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടത് ഇപ്പം ഞാൻ മൂന്ന് സ്പൂൺ മയോണീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം കൂടെ മിക്സ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മയോണീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് സ്പൂൺ മയോണീസ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുക്കുന്ന മുട്ടയുടെ എണ്ണ അനുസരിച്ചും അതുപോലെ തന്നെ സവാളയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചൊക്കെ നമുക്ക് മയോണീസിൽ വ്യത്യാസം വരുത്തി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ സ്ലൈസസ് കുറച്ച് കൂടുതൽ എടുക്കേണ്ടി വരും ഇനി ഞാൻ ബ്രെഡിലേക്ക് ഈ ഫില്ലിങ് നിറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ലോണം ഫില്ലാവുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കൈ വെച്ചിട്ട് പതുക്കൊന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ എല്ലാ ഭാഗവും നല്ലോണം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം എന്നാലാണത് വിട്ടു പോരാതെ ഇരിക്കുകയുള്ളു അപ്പോൾ ഇങ്ങനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇത് രണ്ട് സൈഡിലും ബട്ടർ തേച്ചിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തും കൂടി എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നമുക്കിതിൻ്റെ സൈഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗിക്ക് വേണ്ടി കട്ട് ചെയ്ത് കളയാം ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല കാരണം നമ്മളത് ചെയ്യുമ്പോൾ ആ ഭാഗമൊക്കെ നമുക്ക് വേസ്റ്റ് ആയിപ്പോകും അപ്പോൾ അതുകൊണ്ട് സൈഡൊന്നും കട്ട് ചെയ്യാതെ തന്നെ ഞാനിത് ടോസ്റ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ എട്ട് പീസ് ബ്രെഡ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നാല് സെറ്റായിട്ടാണത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇതിൽ കറക്റ്റായിരുന്നു ഒട്ടും ബാക്കി വന്നിട്ടില്ല ഇനി പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് എന്നിട്ട് അതിലേക്ക് ഈ ബ്രെഡ് വെച്ചിട്ട് രണ്ട് വശവും ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിത് തിരിച്ചും ഒക്കെ ഇട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാവുമ്പോൾ തന്നെ നമുക്കിത് ഇറക്കുകയും ചെയ്യണം കാരണം പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോവും അപ്പോൾ കരിയാതിരിക്കാൻ തീ കുറച്ചിട്ടിട്ട് വേണം നമുക്കിത് ചെയ്യാനും ഇനിയും ബാക്കിയുള്ളതും കൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഇത് സെർവ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കട്ടിങ്ങൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഇനിയിപ്പോൾ കട്ട് ചെയ്യാതെ നമുക്കിതുപോലെ തന്നെ സെർവ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ പരിപാടി അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലേ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ വരും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം